നെല്ലാലേട്ടൻ വന്നപ്പോൾ കണ്ടസ്റ്റൻസിനായി കൊടുത്തിട്ട് ടാസ്കിൽ ജാസ്മിന് കിട്ടിയ കാർഡിൽ ഏറ്റവും മോശമായി ടാസ്ക് കളിക്കുന്ന വ്യക്തിയെ പറ്റി പറയണമെന്നുള്ളതായിരുന്നു. ജാസ്മിൻ ജിൻഡോയാണ് പറഞ്ഞത്. ജിൻഡോയുടെ ഗെയിമിൽ എതിരായിട്ട് വരുന്നവരോടും ഒപ്പം ഗെയിം കളിക്കുന്നവരോടും ഒക്കെ മോശമായുള്ള ബിഹേവിയറാണ് ജിൻഡോയുടേത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ജിൻഡോ ഒരു രോമം കാണിച്ചു. തീർച്ചയായും ഹോസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ ജിൻഡോ അങ്ങനെ കാണിച്ചത് തെറ്റു തന്നെയാണ്. ജാസ്മിന് തന്റെ ന്യായവാദം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കാൻ അവസരം ജിൻഡോ കൊടുക്കുകയും ചെയ്തു. മോഹൻലാൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് മാറ്റമാണ് ഇത്രയും കാലം കൊണ്ട് ജിൻഡോയ്ക്ക് വന്നതെന്ന്. ജിൻഡോ ജാസ്മിനോട് സോറി പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് ജിൻഡോ മോഹൻലാലോട് പറഞ്ഞു, ഞാൻ താങ്കൾ പറഞ്ഞ ശേഷം മോശമായി ഒന്നും പറയാറോ പ്രവർത്തിക്കാറോ ഇല്ല. എന്നെ ജയിലിൽ വെച്ചും അല്ലാതെയും അത്രയധികം ചീത്ത ജാസ്മിൻ പറഞ്ഞിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അതിന് മോഹൻലാൽ ഒന്നും മറുപടി പറഞ്ഞില്ല. പ്രേക്ഷകരായ നമ്മൾ കാണുന്നത് അവിടെ നടക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ്. ചുണ്ടുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഒരു ദിവസം ജാസ്മിൻ എന്ന വ്യക്തി മാത്രമേ അത്രയധികം ആണ് ജിൻഡോയെ അതിശയിപ്പിക്കുന്നത്. ഷോ കാണുന്നവരിൽ സത്യം മനസ്സിലാക്കാൻ കഴിവുള്ളവർ ആരും പറയുകയില്ല ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ പ്രവൃത്തികളിൽ 10% ശരിയാണെന്നുള്ളത്. നിഷ്പക്ഷമായി ഗെയിം കാണുന്നവർക്കറിയാം അവിടെയുള്ള കാൻഡിഡേറ്റ്സിൽ ഏറ്റവും അധികം മറ്റ് മത്സരാർത്ഥികളെ അബ്യൂസ് ചെയ്യുന്നതും മോശമായി പെരുമാറുന്നതും ജാസ്മിനാണ് എന്നുള്ളത്. ജിൻഡോ എന്ന വ്യക്തിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. പക്ഷെ ജാസ്മിൻ കാണിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും തെറ്റുകൾ മറ്റ് മത്സരാർത്ഥികളിൽ ആർക്കും പറ്റുന്നതായി കാണുന്നില്ല. തുടക്കത്തിൽ ചില അവസരങ്ങളിൽ മോഹൻലാൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഒരു ഷോയുടെ നിലവാരം നിലനിർത്തണമെങ്കിൽ ഹോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും ഒരേ നീതിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ അല്ല എന്ന് ഒരു ഫീലിംഗ് പ്രേക്ഷകർക്കുണ്ട്. അത് മാറുമ്പോഴേ സമയവും കാശും കളഞ്ഞ് ഷോ കാണുന്നവർക്ക് ആ ഷോ ആസ്വാദ്യം ആവുകയുള്ളൂ.